ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു തക്കാളി കറിയാണ് അതിന് മീനില്ലാത്ത മീൻ എന്ന് പറയാം ശരിക്കും ഇത് ഒരു മീൻ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ അത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളി കിട്ടോ ഇപ്പം ഇത് തക്കാളി അധികം പുളിയൊന്നുമില്ല പിന്നെ വേണ്ടത് ഒരു സവാളയാണ് ഒരു മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി സവാളയുടെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഈ സവാള നന്നായിട്ട് ചതച്ചെടുക്കണം ഇഞ്ചിയുടെ കൂടെ ചതക്കണ്ട കേട്ടോ ഞാനിത് ഇഞ്ചി അരിഞ്ഞത് ഇതിൽ അറിയാതെ ഇട്ടുപോയതാണ് അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് ചേർത്താൽ മതി പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി ഒന്ന് സ്ലൈസ് ചെയ്തതാണ് പിന്നെ ചീനമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് കേട്ടോ പിന്നെ വലിയ രണ്ട് പച്ചമുളക് ഇപ്പോൾ കാന്താരിമുളക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പച്ചമുളക് സാധാരണ പച്ചമുളക് ചേർത്താൽ മതി അതൊക്കെ എരിവിനുസരിച്ച് ഒരു ഏഴെട്ടെണ്ണം കാന്താരി മുളകും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർക്കുക അപ്പോൾ ഈ സവാള ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു കറിക്കൊരു കൊഴുപ്പ് കിട്ടാനും ടേസ്റ്റ് കിട്ടാനൊക്കെ വല്ലാതെ അരയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ സവാള അപ്പോൾ ഇതിൽ കാണുന്നില്ലേ അതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി തക്കാളി സവാള കാന്താരി മുളക് അതുപോലെ പച്ചമുളക് എല്ലാം കൂടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വേറെ ഏതെങ്കിലും പാത്രങ്ങളിൽ ഉണ്ടാക്കിയാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടുക അപ്പം കൈകൊണ്ട് ഇത് ഇങ്ങനെ തിരുമ്പുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും കൈ എരിവ് വരില്ലേന്ന് കൈ അങ്ങനെ നീറില്ലേന്ന് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഇത് ചെയ്തതിൻ്റെ ശേഷം പെട്ടെന്ന് കൈ സോപ്പിട്ട് കഴുകിയാൽ മതി പിന്നെ കൈ നീറൊന്നുമില്ല കേട്ടോ അതിനുശേഷം പുളി ചേർക്കണം അപ്പോൾ ഇതിൽ തക്കാളി നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിലും തക്കാളിയുടെ രുചിയല്ല അതിൽ വേണ്ടത് പുളിയാണ് നല്ല ചേർക്കേണ്ടത് തക്കാളിടെ രുചി ഇങ്ങനെ മുന്നിട്ട് നിൽക്കാൻ പാടില്ല ആ ഒരു രീതിയിലാണ് അതാണ് ഞാൻ പറഞ്ഞത് ചെറിയ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസൊക്കെ എന്ന് വെച്ചാൽ ഒരു ഒന്നര തക്കാളി എടുത്താൽ മതിയാവും കേട്ടോ പുളി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഞാൻ പകുതി പുളിയാണ് ചേർത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം വേണമെങ്കിൽ ബാക്കി പുളി ചേർക്കുന്നുള്ളൂ ഇനി എന്നിതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് വീട്ടിൽ തന്നെ പൊടിച്ച മല്ലിപ്പൊടിയാണ് ഈ ഒരു സ്പൂണിൽ നിറച്ചൊരു സ്പൂൺ ചേർത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിൽ മല്ലിപ്പൊടി കൂടി മിക്സ് ചെയ്ത് ഇനി എന്നിതിലക്കുള്ള അരപ്പാണ് റെഡിയാക്കേണ്ടത് ഒരു വലിയ രണ്ട് പിടി നാളികേരമാണ് വേണ്ടത് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം രണ്ട് പിടി എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ കപ്പ് അളവുണ്ടായിരിക്കും നമ്മൾ സാധാരണ ഈ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ അല്ലെങ്കിൽ ടു ഫോർട്ടി എം ഒക്കെ മെഷറിംഗ് കപ്പിൽ നോക്കിയച്ചാൽ ഒരു മുക്കാൽ കപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പിടിക്കണക്കിന് പറയുകയാണെങ്കിൽ രണ്ട് വലിയ പിടി നാളികേരം ഈ നാളികേരത്തിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുക ഞാനൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ അത് നാളികേരം മുളക് പൊടിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഏഴ് ചൊള ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അല്ലാതെ വല്ലാതെ ഇങ്ങനെ മിനിസായിട്ട് അരയ്ക്കണ്ട അപ്പം ചെറിയ ഉള്ളി ഞാൻ ആദ്യം മുളക് പൊടി ചേർക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതിൽ നിന്ന് എടുത്തു മാറ്റിയതാണ് കേട്ടോ ചെറിയ ഉള്ളി ലാസ്റ്റ് ഞാൻ അരക്കേണ്ടു അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ആ തിരുമി വെച്ചതിലേക്ക് ഞാൻ ഈ അരപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തു ഇപ്പോൾ എല്ലാം കറിക്കുള്ള എല്ലാം റെഡി ആയിരിക്കണു ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പുളി കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും പുളി ചേർക്കുകയാണ് ഇതിപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടത് ഇതിപ്പോൾ നിങ്ങൾ ഫിഷ് കഴിക്കുന്ന ആൾക്കാർ ഇതിലേക്ക് ഒരു കാൽ കിലോ ഫിഷ് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ അതൊന്നും തിള വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് ഫിഷ് ചേർത്തിട്ട് വേവിച്ചെടുത്താൽ ഫിഷ് കറിയായി അത്രേ വ്യത്യാസമുള്ളൂ അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ മസാലയാണ് ഏത് കറിക്കും അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് മസാല തന്നെയാണ് പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കറിവേപ്പില ഇതെല്ലാം ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി തിള വരട്ടെ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിള വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ചു വച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യണം അപ്പോൾ അത് മീൻ കറിയുടെ രുചി കിട്ടണമെങ്കിൽ സാധാരണ നമ്മൾ മീൻ കറിയിലൊക്കെ നല്ല പുളി ചേർക്കില്ലേ അപ്പോൾ അതുപോലെ പുളി ഒരുവിധം നന്നായിട്ട് ചേർക്കണം തക്കാളിയുടെ രുചിയല്ല അധികം വേണ്ടത് പുളിയുടെ രുചിയാണ് വേണ്ടത് പിന്നെ വാളൻപുളി ഉപയോഗിക്കാത്തവർക്ക് അല്ലെങ്കിൽ വാളൻപുളിയുടെ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുടമ്പുളി യൂസ് ചെയ്യാം ഇവിടെ നമുക്കൊക്കെ വാളൻപുളിയാണ് ഉപയോഗിച്ച് ശീലം പിന്നെ അതാണ് കൂടുതലും ഇഷ്ടം അപ്പം നമ്മളൊക്കെ വാളൻപുളി മാത്രേ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പം നന്നായിട്ട് തിളവന്നു ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് നല്ല കുറുകിയ ഗ്രേവി ആയിരിക്കും കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിരിക്കുന്നു അപ്പം നല്ല മണം ശരിക്കും ഫിഷ് കറിയുടെ ആ ഒരു മണം തന്നെയാണ് കേട്ടോ മൊത്തം അപ്പോൾ നന്നായിട്ട് ആ പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ആ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ പുളി വെന്ത് കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ആ അതിൻ്റെ ടേസ്റ്റ് പാകമാണോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാകമാണ് ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കട്ടിയാവും അപ്പോൾ ഇത് കറക്റ്റാണ് ഇത് കൂടുതൽ ഇങ്ങനെ ലൂസായി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അവസാനം കുറച്ചും കൂടിയും ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്താൽ ഇതിങ്ങനെ കുറച്ച് നേരം ഒന്നും ഇങ്ങനെ തിള തിളവന്നുകൊണ്ടിരിക്കട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കുറച്ച് വെള്ളം ഒഴിക്കാവൂ ഇനി വറവിലിടാം അതിന് വേണ്ടിയിട്ട് കടായിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർക്കണം ഉലുവ ഒന്ന് മുക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ആറേഴ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് വട്ടത്തിലരിഞ്ഞതും കൂടിയും ചേർക്കുക കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് ഒരു ബ്രൗൺ കളറിൽ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക ഒരു അരമണിക്കൂറെങ്കിലും അടച്ചു വെക്കുക അപ്പോൾ അത് ആ ഫ്ലേവറൊക്കെ അതിലേക്ക് കറിയിലേക്ക് ശരിക്കും പിടിക്കും ഇപ്പോൾ അത് അര മണിക്കൂർ കഴിഞ്ഞിട്ട് കറി ഇതാ കുറച്ചുകൂടിയും കട്ടി ആയിട്ടുണ്ട് ഇതായിരിക്കണം കറിയുടെ പാകം കണ്ടില്ലേ ഇതിൽ കൂടുതൽ വെള്ളം ആവാൻ പാടില്ല നമ്മളിങ്ങനെ ചോറുരുളെടുത്തിട്ട് ഇതിങ്ങനെ ഒപ്പിയിട്ടാണ് കഴിക്കുക അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം താങ്ക്